ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ്. ഇന്ന് കൗൺസിലിംഗ് സെഷനിലേക്ക് വന്നിട്ടുള്ള രണ്ട് മെയിലുകൾ ഞാൻ വായിക്കുന്നുണ്ട്. കാരണം ഏകദേശം സമാന സ്വഭാവമുള്ള മെയിലുകളായതുകൊണ്ടാണ്. ആദ്യത്തേത് അഭി എഴുതിയിരിക്കുന്ന മെയിലാണ്, രണ്ടാമത്തേത് സിനി എഴുതിയിരിക്കുന്നൊരു മെയിലാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അപ്പോൾ ആദ്യം നമുക്ക് അഭിയുടെ മെയിലിലേക്ക് പോകാം. ഹായ് മാഡം, എൻ്റെ പേര് അഭി. ഞാൻ 36 വയസ്സുള്ള വിവാഹിതനാണ്. 6 വയസ്സുള്ള ഒരു മകനുണ്ട്. എനിക്കും വൈഫിനും ഗവൺമെൻറ് സർവീസിലാണ് ജോലി. പക്ഷേ വൈഫിന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആണ് ജോലി. മാഡത്തിൻ്റെ മഴവിൽ ഫ്രണ്ട്ഷിപ്പിലെ ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മെയിൽ വായിച്ചപ്പോഴാണ് എനിക്കും ഇങ്ങനെ ഒരു മെയിൽ അയക്കാൻ തോന്നിയത്. മാഡം പറഞ്ഞിരുന്നല്ലോ, പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം എവിടെയാണ് കണ്ടു കഴിയുമ്പോൾ ആദ്യം നോക്കുന്നതെന്ന്. എൻ്റെ മാര്യേജ് കഴിഞ്ഞിട്ട് 8 വർഷമായി. ഇതുവരെയും ഞങ്ങൾ തമ്മിൽ നല്ല റിലേഷനാണ് ഉള്ളത്. മകൻ എൻ്റെ അമ്മയോടൊപ്പമാണ് കിടക്കുന്നത്. അതിനാൽ ഞങ്ങൾക്ക് നല്ല ഫ്രീ ആയിട്ട് നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. വൈഫിന് ജോലി എന്നെക്കാളും അല്പം ദൂരെയാണ്. എന്ന് വെച്ച് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൾ ഒരിക്കലും തടസ്സം പറഞ്ഞിട്ടില്ല. ചില ദിവസങ്ങളിൽ രാത്രി ഭാര്യ എനിക്ക് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് സിഗ്നൽ തരും. അപ്പോഴെനിക്ക് മനസ്സിലാകും അവൾക്ക് ആവശ്യമുണ്ടെന്ന്. എന്തായാലും എൻ്റെ യഥാർത്ഥ പ്രശ്നം ഞാൻ പറയാം. എനിക്ക് നല്ല സ്ത്രീകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഷേപ്പുള്ള ബോഡി ഉള്ളവരെ കാണുമ്പോൾ അറിയാതെ ഞാൻ അവരുടെ മാർഗത്തിലേക്ക് നോക്കുന്നു. പലപ്പോഴും ഞാനിത് കൺട്രോൾ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ നടക്കാറില്ല. എൻ്റെ വൈഫിനൊപ്പം എവിടെയെങ്കിലും പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും നല്ല ലേഡീസിനെ, അതിപ്പോൾ മാരീഡോ അൺമാരീഡോ ആരെങ്കിലും ആകട്ടെ, അവരെ കണ്ടാൽ മുഖം മാറ്റും. കാരണം വൈഫ് കൂടെ ഉള്ളതിനാൽ ഞാൻ നേരെ നോക്കിയാൽ അവൾക്ക് മനസ്സിലാകുമല്ലോ. എൻ്റെ ഭാര്യയും കാണാൻ നല്ല സുന്ദരിയും ഷേപ്പൊക്കെ ഉള്ള പെണ്ണൊക്കെ തന്നെയാണ്. എന്ന് വെച്ച് അവളോട് എനിക്കങ്ങനെ തോന്നാറില്ല. എൻ്റെ ഓഫീസിൽ കുറേ ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട്. മാരീഡും അൺമാരീഡുമായിട്ടുള്ള ആളുകളാണ്. ഓഫീസിൽ ഞാനൊരു നല്ല പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ചിലർ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ ടേബിളിലേക്ക് വരുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കുന്നതിന് മുമ്പ് എൻ്റെ കണ്ണുകൾ അവരുടെ മാർഗത്തിലേക്ക് ചെല്ലുന്നു. ചില സമയത്ത് ചിലർ ഷാൾ നേരെ ഇടുമ്പോഴാണ് എനിക്ക് തന്നെ അബദ്ധം മനസ്സിലാകുന്നത്. ഞാനിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എൻ്റെ മനസ്സ് വിഷമിക്കും. കാരണം അവരൊക്കെ എന്നെ ഏത് കണ്ണിൽ കൂടിയായിരിക്കും കാണുക എന്നായിരിക്കും പിന്നെ എൻ്റെ ചിന്ത. അവിടുത്തെ എൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലിരിക്കുന്ന കുട്ടി മാരീഡല്ല. ഷാളൊന്നും ഇടാത്ത കുർത്തിയിലായിരുന്നു അവൾ എപ്പോഴും വന്നിരുന്നത്. അവൾ വരുന്നത് കാണുമ്പോഴേ എൻ്റെ കണ്ണുകൾ അറിയാതെ അതിൽ പതിക്കുകയാണ്. അങ്ങനെ ഓഫീസിൽ തന്നെയുള്ള വേറൊരു സ്റ്റാഫുണ്ട്. അവർ എന്നെക്കാളും അല്പം പ്രായം കൂടുതലുള്ള സ്ത്രീയാണ്, മാരീഡുമാണ്. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും നല്ല സോഷ്യലായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നവരാണ്. അവർ എൻ്റെ അടുത്ത് വന്ന് ആരും കേൾക്കാതെ, എന്താ സാറേ രാവിലെ സ്കാനൊക്കെ ചെയ്യുന്നേ, വല്ല ഡ്രസ്സും എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കും കൂടി വാങ്ങിക്കണേയെന്ന്. അപ്പോഴാണ് എൻ്റെ ഈ പ്രവൃത്തികളും ഞാൻ നോക്കുന്നതുമൊക്കെ ഒരാൾ കൂടി അറിയുന്നുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. മാഡം, ഇതെന്താ എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ നോക്കാതിരിക്കാൻ പറ്റാത്തത്? എൻ്റെ വൈഫിനോടൊപ്പം പോകുമ്പോൾ അവളെയും പല പുരുഷന്മാരും നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ പേരും ഒന്ന് നോക്കിയിട്ട് ദൃഷ്ടി മാറ്റും. എനിക്കങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നില്ല. ഇത് വല്ല രോഗവുമാണോ? ഇത് മാറാൻ ഞാൻ എന്ത് വേണം? വെറും തമാശയായി ഇതിനെ കാണരുത് എന്നുള്ളതാണ് ആദ്യത്തെ കത്ത്. അടുത്തത് സിനി എഴുതിയിരിക്കുന്ന ഒരു ഇമെയിലാണ്. ഹായ് മാഡം, എൻ്റെ പേര് സിനി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് താമസിക്കുന്നത്. എനിക്ക് 26 വയസ്സുണ്ട്. ഇതുവരെയും വിവാഹം ആയിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. അയാളെ തന്നെ വിവാഹം കഴിക്കാനായിരുന്നു ഞാൻ പ്ലാനിട്ടത്. പിന്നീട് അത് വിവാഹത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജാതിയും സ്ത്രീധനവും ഒക്കെ പ്രശ്നമാകുകയും അയാൾ നൈസായിട്ട് എന്നെ തേച്ചിട്ട് പിന്മാറുകയും ചെയ്തു. ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ഞാൻ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അയാൾ പിന്നീട് പി ജിക്ക് തുടർന്ന് പഠിക്കുകയും ചെയ്തു. എങ്കിലും അവധി ദിവസങ്ങളിൽ എല്ലാം എറണാകുളത്ത് വരുമായിരുന്നു. ഞങ്ങളൊന്നിച്ച് നാട്ടുകാരും വീട്ടുകാരും അറിയാതെ എല്ലായിടത്തും കറങ്ങി നടക്കുമായിരുന്നു. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ വിനോദയാത്രയ്ക്കായി പോയിട്ടുണ്ട്. ഗോവയിലും ബാംഗ്ലൂരും ഹൈദരാബാദിലും വരെ പല സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഭാര്യാഭർത്താക്കന്മാരെ പോലെയുള്ള ബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊന്നും ആ കാര്യത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് അയാൾ എന്നെ നിർബന്ധിച്ചും സ്നേഹിപ്പിച്ചും പ്രീണിപ്പിച്ചുമാണ് ആ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. അതിൽ ഒരു പ്രത്യേക കാര്യമാണ് എനിക്കിപ്പോൾ വിനയായത്.
അയാൾ എന്നെ കൊണ്ട് ഓറൽ ചെയ്യിപ്പിക്കുമായിരുന്നു. എപ്പോഴും എന്നോട് പറയും കൂടുതൽ നേരം അത് ചെയ്തു തരണമെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ഒട്ടും ഇഷ്ടമില്ലായിരുന്നിട്ടും ഞാനത് ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നീട് മണിക്കൂറുകളോളം എനിക്ക് അത്തരം ഓറൽ മൂലമുള്ള ലാളനകളോട് താല്പര്യം കൂടി. അദ്ദേഹം പറയാതെ തന്നെ ഞാൻ ആദ്യമേ മണിക്കൂറുകളോളം പുള്ളിയുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഓറൽ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. പാർക്കിലും ബീച്ചിലും അതേപോലെ ബസ്സിലും ഒക്കെ വെച്ചിട്ട് എന്നോട് അങ്ങനെ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ട്. ഞാനും ആവേശം മൊത്ത് അത് ചെയ്തു കൊടുക്കുമായിരുന്നു. കാര്യം എനിക്കതിൽ പിന്നീട് വളരെ വളരെ ഇൻട്രസ്റ്റ് തോന്നി എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എനിക്ക് കാമുകനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു താല്പര്യം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗം ജീൻസിൻ്റെ സിബും മറ്റും കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഉത്സാഹം തോന്നുമായിരുന്നു. എന്തായാലും ഞാൻ വിവാഹം ചെയ്യേണ്ട ആളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിച്ചെന്ന് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. പക്ഷേ അവസാനം അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. അദ്ദേഹം സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞും ജാതിയുടെ കാര്യം പറഞ്ഞും രണ്ട് വീട്ടുകാരും, പുള്ളിക്കാരനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, എൻ്റെ വീട്ടുകാരും അതിൽ കുറച്ച് വില്ലത്തരം എടുത്തു എന്ന് തന്നെ പറയാം. എന്തായാലും ഞങ്ങളുടെ വിവാഹം നടന്നില്ല. രണ്ടും രണ്ട് പാത്രമായി. പുള്ളി വേറൊരു കല്യാണം കഴിച്ചു. ഞാൻ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെയൊരു താല്പര്യം പ്രേമമൊന്നും ആരോടും തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ കാമുകൻ പോയ ആ ഒരു സമയത്ത് വല്ലാത്ത മെൻ്റൽ അപ്സെറ്റായിരുന്നു എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആണുങ്ങളോട് വല്ലാത്ത ഒരു താല്പര്യമാണ് തോന്നുന്നത്. ഒരിക്കൽ പോലും ഒരാണിനെയും പ്രേമിക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നോ അയാളുടെ കൂടെ കുടുംബജീവിതം നടത്തണമെന്നോ എനിക്ക് തോന്നാറില്ല. നല്ല സുന്ദരന്മാരായിട്ടുള്ള ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് ആദ്യം തന്നെ നോട്ടം അവരുടെ അരക്കെട്ടിലേക്കും സിബിൻ്റെ ഭാഗത്തേക്കും അതിലെ ഉയർച്ചകളിലേക്കുമാണ് എൻ്റെ കണ്ണുകൾ പായുന്നത്. എനിക്ക് അവിടുന്ന് കണ്ണെടുക്കാൻ പറ്റുകയില്ല. എനിക്ക് പിന്നീട് കൊതി പോലെയാണ് അവിടെ നോക്കുന്നത്. എൻ്റെ ദൃഷ്ടി ഞാൻ ശ്രമിച്ചിട്ട് മാറ്റാനേ പറ്റുന്നില്ല. പിന്നെ ഞാൻ പലപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്, ഇത്രയും സുന്ദരനായ ഒരു പുരുഷന് ഞാൻ ഓറൽ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പബ്ലിക്കിൽ വെച്ച് പോലും വല്ലാത്ത വികാരങ്ങൾ വരികയും ഒരു കൺട്രോളും ഇല്ലാതെ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കുകയാണ്. ആണുങ്ങൾ എന്നെക്കുറിച്ച് എന്ത് കരുതുമെന്ന് ഞാൻ അപ്പോൾ ചിന്തിക്കില്ല, പിന്നീടാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വന്ന് എൻ്റെ മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൺട്രോൾ അങ്ങ് പോവും. സുന്ദരന്മാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ നോട്ടം പിന്നെ കമ്പ്യൂട്ടറിലായിരിക്കില്ല, അവരുടെ ആ ഭാഗത്തേക്കായിരിക്കും. എന്തായാലും ഇതുമൂലം എൻ്റെ ജീവിതം വലിയ കുളമായിരിക്കുകയാണ്. എൻ്റെ പേരും എൻ്റെ സ്വഭാവവും ചീത്തയാകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു പുരുഷനോടും വേറൊരു തരത്തിലുള്ള പ്രേമമോ മോഹമോ താല്പര്യമോ ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തേക്കുള്ള നോട്ടവും അവിടുത്തെ ചില കാര്യങ്ങളും മാത്രമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. വേറെ ഒന്നും തോന്നുന്നില്ല. മാഡം, എൻ്റെ ജീവിതം പതുക്കെ നശിച്ചു പോകുമോ? ഇത്തരം വികാര വിചാരങ്ങൾ ഞാൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? എനിക്കിത് മാറ്റിയെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഒരു മറുപടി പറയുമോ? അപ്പോൾ ഇതാണ് സിനിയുടെ രണ്ടാമത്തെ കത്ത്. അപ്പോൾ ഇത് രണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സമാന സ്വഭാവമുള്ള രണ്ട് എഴുത്തുകളാണ് ഇവ രണ്ടും. ഒരേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ ഒരു വശത്തേക്ക് നോക്കുന്നു, വേറൊരാൾ വേറൊരു വശത്തേക്ക് നോക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് എങ്ങനെ ഇത് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അപഗ്രഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പല കുഴപ്പങ്ങളും എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് അതിന് വലിയ ഉത്തരങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമുക്ക് തട്ടാമുട്ടികൾ പറയാമെന്നുള്ളതല്ലാതെ, ഒരാൾ കാണുന്ന അല്ലെങ്കിൽ ആൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നോ കാഴ്ചകളിൽ നിന്നോ അനുഭവങ്ങളിൽ നിന്നോ അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയായി തീരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുകയില്ല. അപ്പോൾ ഇത്തരം ശീലങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനാണ് നമ്മൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഓർമ്മ വരികയും അത് ചെയ്യണമെന്നുള്ള ത്വര വരികയും ചെയ്യുകയാണ്. നമുക്കൊരു കാര്യത്തോട് ഭയങ്കര ആർത്തിയാണ്, അതാണ് ഈ ഒബ്സഷൻ. നമുക്കൊരു കാര്യത്തോട് അമിതമായിട്ടുള്ള താല്പര്യമാണ്, അത് ചെയ്യാനൊരു ത്വര വരികയാണ്, ഒരു കമ്പൽഷൻ. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ത്വര വന്നിട്ട് ആ കാര്യം ചെയ്യണം ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ചെയ്യുന്നതിനെയാണ് ഒബ്സസീവ് കമ്പൽസീവ് അല്ലെങ്കിൽ OCD നമ്മൾ പറയുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടുണ്ട്, റിപ്പീറ്റഡായിട്ട് കൈ കഴുകുക, അമിതമായിട്ടുള്ള വൃത്തി, എല്ലാ മുറികളും അടുക്കിയൊക്കെ വെക്കുക, എപ്പോഴും പൊടി ഇതൊന്നും ഇഷ്ടമല്ല, ഭയങ്കര നീറ്റായിട്ടിരിക്കണം, അങ്ങനെയൊക്കെ പ്രത്യേക രീതിയിൽ ചിന്തിക്കുക. ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് ചിന്തിച്ചിട്ട് അത് റിപ്പീറ്റായിട്ട് ചെയ്യണമെന്ന് തോന്നുക അല്ലെങ്കിൽ അത് ചെയ്യുക. ഇതീ പറഞ്ഞ പോലെ
പല രീതിയിലും വരാം. ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല ഈ ഒ സി ഡി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ടത്, നമ്മുടെ ചിന്തകളോ പ്രവർത്തികളോ ഒക്കെ ഒ സി ഡിയുമായിട്ട് ബന്ധപ്പെട്ട് വരാം. ഒത്തിരി 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 കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്വഭാവ വിശേഷങ്ങളുടെ ഒരു പ്രശ്നമാണ് ഈ ഒ സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഉള്ളത് ഒ സി ഡി എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ആൾക്ക് അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പെണ്ണുങ്ങളുടെ മാറിടത്തിലേക്ക് നോക്കുന്നത് അല്ലെ, ആ ഭാഗം മാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് പറയാനൊരു റീസൺ ഓർമ്മയില്ല. കാര്യം പുള്ളി ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാറിടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തലച്ചോറിന് തോന്നിയത് അല്ലെങ്കിൽ പുള്ളിയുടെ അനുഭവത്തിലോ കാഴ്ചയിലോ തോന്നിയത്. അപ്പോൾ അവിടെ നോക്കുമ്പോഴാണ് പുള്ളിക്ക് കൂടുതൽ ഉത്തേജനം കിട്ടുന്നത്. പക്ഷേ നമ്മുടെ സിനിക്കെന്ന് പറഞ്ഞപ്പോഴത്തേന് സിനിയെ നിർബന്ധിച്ച് കാമുകൻ അങ്ങനെ ചെയ്തത് കൊണ്ട് ആ ഒരു ഭാഗത്തോട് ആണുങ്ങളുടെ ആ ഒരു അവയവത്തോട് കൂടുതൽ താല്പര്യമുണ്ട്. അതിൻ്റെ ആ ഒരു സുഖവും സുഖാനുഭൂതിയും ഒക്കെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ ഒരു സ്വഭാവം വന്നു, അത് അടക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഒ സി ഡി എന്ന് പറയാം, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്ന ചിന്തകൾ അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ ഒക്കെ നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് ഇത്തരം ഒരു അവസ്ഥ നമുക്ക് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഒ സി ഡി ഉള്ളവർക്ക് ആ ഒ സി ഡി പെട്ടെന്നൊന്നും വിട്ടുമാറുകയില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തന്നാലോ, എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു തന്നാലോ ഈ ഒരു സ്വഭാവം മാറുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു പ്രശ്നം നമുക്കുണ്ട്, ഞാനിങ്ങനെ ആളുകളുടെ ഈ ഭാഗത്തേക്ക് നോക്കുമല്ലോ എന്ന് പേടിച്ച് പേടിച്ചിരിക്കുന്നതുകൊണ്ട് ആ ചിന്തകളും കൂടെ 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 ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിന് ഒന്നുകൂടി കുളമാകാനാണ് പതിവ്. നമ്മൾ സ്വയം അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഒന്നുകൂടി ഈ ഒരു കാര്യം ഒന്നുകൂടി കുളമാകാം. നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് ആകും തോറും പിന്നെ പിന്നെ ആ ചിന്തകൾ വരുമ്പോഴത്തേക്കിന് ഒ സി ഡി ഉള്ളവർക്ക് ഒന്നുകൂടി നോക്കാനുള്ള ത്വര കൂടുക മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ബല പ്രയോഗിച്ചിട്ട് ഇത്തരം ചിന്തകൾ നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയോജനം ഉണ്ടാകില്ല. ഒന്നുകിൽ ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായി, ഈ അസുഖം എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഓരോ ചിന്തകൾ വരും, അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് ഈ രോഗത്തിൻ്റെ രീതി. അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് മനസ്സ് പുണ്ണാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു പെണ്ണിനെ നോക്കി അല്ലെങ്കിൽ ഒരു ആണിനെ നോക്കി നോക്കുന്നതല്ലേ ഉള്ളൂ, വേറെ അവിടെ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ലല്ലോ. നമ്മൾ അവരെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് നോക്കുന്നതല്ലല്ലോ. അപ്പോൾ അതിനെ സിമ്പിളായിട്ട് കാണുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വലിയൊരു എന്തോ പ്രശ്നമുണ്ടാക്കുന്നൊരു പ്രവൃത്തിയാണെന്ന് കരുതി കഴിയുമ്പോൾ നമുക്ക് ടെൻഷൻ വരും, പിന്നെയും പിന്നെയും റിപ്പീറ്റഡായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. ഇതല്ലേ എന്നൊരു കാര്യമില്ല, അവർ ഞാൻ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ അവർ എൻ്റെ കണ്ണ് ദൃഷ്ടിയിൽ നിന്ന് പൊക്കോളും, ഇതെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ ഒന്നുമില്ല, ഞാനത് ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുന്നതല്ലോ. സിമ്പിളായിട്ടുള്ള ഒ സി ഡി ഉള്ളവർ അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ടെൻഷൻ അങ്ങ് പോയി. ഇപ്പം ആരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ അവരെ ഡയറക്റ്റായിട്ട് ഉപദ്രവിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതേപോലെയുള്ള ആ ഒരു നോട്ടങ്ങളൊക്കെ ആണെങ്കിൽ വലിയ ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇനിയിപ്പോൾ വേറൊരാളെ ഉപദ്രവിക്കണമെന്ന് തോന്നുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ചികിത്സയ്ക്ക് പോകണമെന്നുള്ളൊരു സ്റ്റേജ് വരും. പക്ഷേ നമ്മളീ പറഞ്ഞതുപോലെ മനസ്സിലെ ഏതെങ്കിലും ഒരു ടിപ്പ് കൊണ്ട് ഇത് മാറുകയില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് ഇത് ഒരു അവസ്ഥയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഒ സി ഡിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗ്, തെറാപ്പി, മെഡിസിൻസ് ഇത് മൂന്നും കൂടെ സംയോജിപ്പിച്ചുള്ള ഒരു ചികിത്സ വളരെയധികം ഫലം ചെയ്യും. ഇത് നമുക്ക് കറക്റ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് പോകുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അതൊന്നും വയ്യ, ഞാനിങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് എങ്ങും പോകാൻ വയ്യ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം നോട്ടം കൊണ്ട് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു തരം സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ ചെയ്യേണ്ടത്, നമ്മൾ ഒരു കളേഡായിട്ടുള്ളൊരു ഗ്ലാസ്, അതായത് ഇപ്പോൾ റീഡിംഗ് ഗ്ലാസ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ കൂളിംഗ് ഗ്ലാസ് പോലുള്ള ഗ്ലാസ് ഉണ്ട്, നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ധരിക്കാവുന്ന ഗ്ലാസ്സുകളുണ്ട്, കണ്ണടയുണ്ട്, അത് ഒരെണ്ണം വാങ്ങിച്ച് വെക്കുക. കാരണം നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ചലിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് എങ്ങോട്ടാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമ്മളെ അവർ തെറ്റിദ്ധരിക്കുക. അപ്പോൾ ഒരു കളറായിട്ടുള്ളൊരു ഗ്ലാസ്, അതിപ്പം പവറുള്ളവർ തന്നെ വെക്കണമെന്നില്ല, നമ്മുടെ പ്രായത്തെ അനുസരിച്ച് പവറൊന്നുമില്ലാത്ത സ്റ്റൈലിഷായിട്ടുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ മൊബൈലിലും അതേപോലെ കമ്പ്യൂട്ടറിലും ഒക്കെ നോക്കുമ്പോഴത്തേക്കിന് ആൻറ്റി ഗ്ലെയർ കോട്ടിംഗ് ഉള്ള കുറച്ച് കളേഡായിട്ടുള്ളൊരു ഗ്ലാസ് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നടന്നു പോകുന്നവർക്ക് നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് മനസ്സിലാകില്ല, നമ്മൾ അവർ നോക്കിയതിൻ്റെ ടെൻഷനും നമുക്ക് ഒഴിഞ്ഞു കിട്ടും, അതേപോലെ തന്നെ അവരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവായി കിട്ടും, നമ്മുടെ
പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് ഇത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഈ നോട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കവറപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു സിമ്പിൾ ട്രിക്കാണ്. നമ്മുടെ കണ്ണിന് ചലനങ്ങളോ അല്ലെങ്കിൽ നോട്ടങ്ങളോ വേറെ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവരും നമ്മുടെ നോട്ടം കൊണ്ട് അസ്വസ്ഥപ്പെടുകയില്ല, അവരത് മൈൻഡ് ചെയ്യുകയില്ല. അതേപോലെ തന്നെ അവരെ നോക്കി അല്ലെങ്കിൽ അവരുടെ ഈ ഭാഗത്തേക്ക് നോക്കി എന്നുള്ള ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ടെൻഷനോ നമുക്ക് ഉണ്ടാകാതിരിക്കാനും ഈ ഒരു കാര്യം ഉപകരിക്കും. അപ്പം ഇത്തരം ചെറിയ രീതിയിലുള്ള ഓസിഡികളൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള ട്രിക്ക് വഴി ഡോക്ടറൊന്നും കാണാതെ തന്നെ പരിഹരിച്ച് പോകാതാണ്. എങ്കിൽ കൂടിയും ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് വേണം. അവരെന്നെ കാണുന്നില്ല, അവരെൻ്റെ നോട്ടം കാണുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു സിമ്പിളായിട്ടാണ് നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ട്രിക്കുകളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഫലപ്രദമാകുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് കൗൺസിലിംഗ്, തെറാപ്പി, അതേപോലെ തന്നെ ചിലപ്പോൾ ചില മരുന്നുകളുടെ ആവശ്യം വരും. അതേപോലെ തന്നെ കൗൺസിലിംഗും ഹോമിയോ മെഡിസിൻസും കൊണ്ട് മാറ്റി എന്ന് പറയുന്ന ചില ആളുകളുമുണ്ട്. അപ്പോൾ ഹോമിയോ മെഡിസിൻ്റെ ഫലപ്രാപ്തിയെ കുറിച്ചിട്ട് എനിക്കറിയില്ല. എങ്കിലും ഹോമിയോയിൽ ഓസിഡി ഇതേപോലുള്ള ചിന്തകളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി മരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് നോക്കാം. എന്തായാലും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചിന്തകൾ ഏത് അസുഖത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഏത് അവസ്ഥയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക, അതിനെ സിമ്പിളായിട്ട് കാണുക, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കുന്നല്ലോ എന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരികയില്ല. അല്ലെങ്കിൽ ശരിക്കും ട്രീറ്റ്മെൻറ്റ് പോയെങ്കിൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. അല്ലാതെ കുറുക്കുവഴി ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറുക്കുവഴി അറിയുകയില്ല ഒന്നാമത്തെ കാര്യം. അങ്ങനെ കുറുക്കുവഴി ഇല്ല യഥാർത്ഥത്തിൽ. എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മഴവിൽ ഫ്രണ്ട്ഷിപ്പ് ജിമെയിൽ .com ലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.